ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആഷേസ് ഹെവൻ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ സദ്യ സ്പെഷ്യൽ റെസിപ്പി മധുര പച്ചടി, അതായത് പൈനാപ്പിളും മുന്തിരിയും പഴമൊക്കെ ഇട്ടിട്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റുള്ളൊരു പച്ചടി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിള് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കർ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പൈനാപ്പിൾ അത്യാവശ്യം വേവുള്ളൊരു ഫ്രൂട്ടാണ്, അതുകൊണ്ട് തന്നെ പിന്നെ അത് തന്നെയല്ല, ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക്. അതോടൊപ്പം തന്നെ അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ തൊട്ട് മുക്കാൽ ടീസ്പൂൺ വരെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ മതി. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് ഒരു നിങ്ങളുടെ ഇതുപോലെ തന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ മൂടി വെച്ച് നടച്ചു കൊടുത്തിട്ട് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിലോളം മതിയാവും നമ്മളുടെ പൈനാപ്പിള് നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്കടുത്തത് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം ജീരകവും ഒരു നുള്ള ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 2 ഇതള വേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒത്തിരി വെള്ളമായി പോകരുത്, അപ്പോൾ നന്നായിട്ട് അരഞ്ഞും കിട്ടില്ല, ആ ഒരു തരിതരിപ്പ് ഉണ്ടാവും. നല്ല ഫൈനായിട്ട് പേസ്റ്റ് ആക്കണം, അതുകൊണ്ട് നന്നായി ഫൈനായിട്ട് അരച്ചെടുക്കുക. അതിനുവേണ്ടി അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഞാനിതിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഫൈനായിട്ട് നമുക്കിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ പൈനാപ്പിള് വേവിക്കാൻ വെച്ചത് വെന്തോന്ന് നോക്കാം. ഇപ്പോൾ നമ്മളുടെ പൈനാപ്പിള് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ഉണ്ട്, എന്നാലും നന്നായിട്ട് കുക്കും ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇത് ഏത്തപ്പഴത്തിൻ്റെ ഒരു കായാണ്. അത്യാവശ്യം ഒരു ചെറിയൊരു കായാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ അധികം ഫ്ലെയിം, അതായത് നമ്മളുടെ വിസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കാരണം പഴത്തിന് അത്ര അങ്ങ് വേവൊന്നുമില്ല. അപ്പോൾ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ നമുക്കിത് വെന്ത് കിട്ടും കേട്ടോ. ഇപ്പോൾ നമുക്കിത് ആയോ എന്ന് നോക്കാം. കണ്ടോ, നമ്മളുടെ പൈനാപ്പിളും അതുപോലെ തന്നെ പഴമൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. മുന്തിരി എപ്പോഴും ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി, കാരണം അതിനധികം വേവൊന്നുമില്ല. ചൂട് കൊള്ളുമ്പോൾ തന്നെ അതിൻ്റെ തൊലി അങ്ങ് വിടാൻ തുടങ്ങും. അപ്പോൾ ഏറ്റവും അവസാനം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് ഇനി വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂട് വെള്ളം ഒഴിക്കണം കേട്ടോ, തണുത്ത വെള്ളം ഒഴിക്കരുത്. അതുപോലെ തന്നെ ഒരു 2 തണ്ട് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫൈനായിട്ട് പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തേക്ക്. നമ്മൾ തേങ്ങ അരച്ചതൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒന്ന് ചൂട് കൊണ്ടാൽ മതി, ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം തേങ്ങയുടെ. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂട് കൊള്ളുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ലൊക്കെ അതിൻ്റെ പോയി കിട്ടും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ചെക്ക് ചെയ്യുക ഉപ്പിൻ്റെ കുറവുണ്ടോയെന്നോ നമുക്കിപ്പോൾ മധുരം വേണമെങ്കിൽ മധുരത്തിൻ്റെ കുറവൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതിനെ കടുക് പൊട്ടിക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 teaspoons, അതായത് 3 teaspoons ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലെന്ന് പറയുമ്പോൾ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തേക്ക് കടുക് ഒരു 1/4 teaspoon കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് വറ്റൽമുളക് നടുവേ കയറിയത് ഒരു 4 ഉണ്ട്, അതൊന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 വേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ വറ്റൽമുളകും വേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം, അതായത് ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പൈനാപ്പിളും മുന്തിരിയും അതുപോലെ തന്നെ പഴമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സദ്യക്കൊക്കെ ഈ പൈനാപ്പിൾ പച്ചടി എന്ന് പറയുന്നത് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്, അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തൈര് ആഡ് ചെയ്യുന്ന കാര്യം വിട്ടുപോയിട്ടോ, തൈര് അങ്ങ് മാറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് തൈര് ആഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ വേവിച്ച് നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനത് വിട്ടുപോയതുകൊണ്ടാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ തൈരാകുമ്പോഴേക്കും അധികം അങ്ങ് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂട് കൊണ്ടാൽ മതി. തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പിരിഞ്ഞൊരു ടെക്സ്ചർ വരും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂട് കൊള്ളിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മളുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാതെ കരിവൊന്നും ഇല്ലാത്തൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു റെസിപ്പി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ആരോഗ്യത്തോടു കൂടി ഇരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹെൽത്തി.